ടൈം ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല അല്ലെ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഭൂതകാലത്തിലേക്ക് പോയിട്ട് അവിടെയൊക്കെ ഒന്നുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാവുന്ന മെയിൻ കാരണം തന്നെ ഒരുപാട് സിനിമകളാണ് ഈ ടൈം ട്രാവൽ ബേസ് ചെയ്തിട്ട് ഇഷ്ടം പോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒന്നില്ലെങ്കിൽ ഭാവി കാലത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഭൂതകാലത്തിലെ ഒരുപാട് വർഷങ്ങളിലേക്ക് മുമ്പോ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് മാത്രമല്ല പല ആളുകൾ അതിന് ഉപയോഗിക്കുന്നത് വലിയ വലിയ ടൈം മെഷീൻ ഒക്കെയാണ് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ടൈം മെഷീന്റെ കഥയല്ല ഒരു മോതിരത്തിന്റെ കഥയാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ ഈ സിനിമ കഥയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഈ സിനിമയിൽ ഒരു ബിഗ് ഷോട്ടിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇയാളുടെ പേര് ആൻഡൻ ബൊറൽ എന്നാണ് ഇങ്ങനെ ഒരു ടെക്നോളജി കമ്പനിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ എന്ത് ടെക്കുകളാണ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജനങ്ങളൊക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് പക്ഷേ ഈ ആൻഡൻ ബൊറലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് അയാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അസുഖങ്ങളും മറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പല ടെക്കുകളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ആ ടെക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന് വരുന്ന എല്ലാ അസുഖങ്ങളും തടയാൻ പറ്റും എന്നാണ് അയാൾ വാദിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള ടെക്കുകളൊക്കെ അയാൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസവും അയാൾ പുതിയൊരു ടെക് അവതരിപ്പിക്കുകയാണ് സൈ ട്രിനിറ്റി അരീന എന്നാണ് അയാളുടെ കമ്പനിയുടെ പേര് ആ കമ്പനിയിൽ വെച്ചിട്ടാണ് അയാൾ ആ ടെക്ക് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വലിയ ഫാനാണ് ഈ കഥയിലെ നായകൻ അവന്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ് ഇവനൊരു ആണ് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള പല ആളുകളെയും പോയി ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് അവൻ ബ്ലോഗ് എഴുതാറുണ്ട് ഇന്നത്തെ ദിവസവും അവൻ അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ആൻഡൻ ബൊറൽ ആണ് അവന്റെ ലക്ഷ്യം പക്ഷെ അവനെ പോലെ ഒരാൾക്ക് ആ കമ്പനിയിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഇൻവിറ്റേഷൻ ഒന്നും ഒരിക്കലും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അവിടെ നൈസായിട്ട് ഒരു ജോലി ഒപ്പിച്ചിട്ട് അവിടുത്തെ സ്റ്റാഫ് എന്നുള്ള രീതിയിലാണ് അവൻ ആ കമ്പനിയിലേക്ക് കടന്നിരിക്കുന്നത് ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് അവൻ അവിടെ ജോലിക്ക് കയറിയിരിക്കുന്നത് അവന്റെ ഉദ്ദേശം അന്നാത്ത ആ മീറ്റിംഗ് കഴിയുന്നതിനുള്ളിൽ എങ്ങനെയെങ്കിലും ആൻഡൻ ബ്രുലിനെ കണ്ടിട്ട് ഒരു ഇന്റർവ്യൂ ഒപ്പിച്ചെടുക്കണം അതാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ ജോലിക്ക് കയറിയിട്ട് അവൻ അവന്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ അവൻ അവിടുത്തെ മറ്റൊരു സ്റ്റാഫിനെ പരിചയപ്പെടുന്നുണ്ട് അവളുടെ പേര് ജാല എന്നാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അവളെ ഒരു ഡേറ്റിന് ക്ഷണിക്കുകയാണ് അവനെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവൾ ഡേറ്റിന് വരാമെന്ന് സംഭവിക്കുന്നത് യും ചെയ്യുന്നു പക്ഷെ അവൾ പോവാൻ നേരത്തെ അവൻ അവളുടെ നമ്പർ ചോദിക്കുന്നുണ്ട് എന്നാൽ അവൾ നമ്പർ അല്ല കൊടുക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ഇന്ന റെസ്റ്റോറന്റിൽ വെച്ചിട്ട് നമുക്കൊരു ഡേറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവൾ അവന്റെ ഫോണിൽ ഒരു അലാറം സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു അത് നമ്പർ കിട്ടാത്തതുകൊണ്ട് ചെറിയൊരു നിരാശ അവനിൽ അവനിലുണ്ടാവുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് മൊത്തം ആ മീറ്റിംഗ് ആണ് എങ്ങനെയെങ്കിലും ആ മീറ്റിംഗ് ഹാളിന്റെ അകത്തേക്ക് കയറണം അതാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ അവൾ പോയി കഴിയുമ്പോൾ അവൻ വേഗം ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എൻറ്റർ ചെയ്യണം ഒരു ബാൻഡ് വേണം ഈ ആൻഡൻ ബുറില് തന്നെ നിർമ്മിച്ച ഒരു ബാൻഡാണത് ഡി എൻ എ വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ബാൻഡ് അവനെ പോലുള്ള ഒരാൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഇവൻ ഈ ഹാക്കിങ്ങിലും കാര്യത്തിലൊക്കെ ഭയങ്കര പുലിയാണ് അവൻ നൈസായിട്ട് മറ്റൊരാളുടെ ബാൻഡ് അടിച്ച് മാറ്റിയിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഡി എൻ എ അതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ആ ബാൻഡ് സ്കാൻ ചെയ്യുമ്പോൾ ഫ്രാങ്ക്ലിനായിട്ടാണ് കാണിക്കുക അങ്ങനെ വേഗം തന്നെ അവന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ആ ബാൻഡ് വാങ്ങിയതിനു ശേഷം അവൻ ആ മീറ്റിംഗ് ഹാളിലേക്ക് നടക്കുകയാണ് ഈ സമയം അവിടെ രണ്ട് സെക്യൂരിറ്റീസ് നിൽക്കുന്നുണ്ട് അവൻ ആ വരവൊക്കെ കാണുമ്പോൾ അവർക്ക് ചെറിയൊരു ഡൌട്ടൊക്കെ തോന്നുന്നുണ്ട് ആ ബാൻഡ് സ്കാൻ ചെയ്യുമ്പോൾ അവൻ ഈ മീറ്റിംഗിലേക്ക് ക്ഷണം ഉണ്ട് എന്ന കാര്യവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ വേഗം അവനകത്തേക്ക് കടത്തിവിടാണ് അങ്ങനെ അവൻ നടന്നു ചെല്ലുന്നത് ആ സ്റ്റേജിന്റെ പുറകിലേക്കാണ് അതിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ആ ആൻഡൻ ബ്യൂറൽ അങ്ങോട്ട് വരുന്നത് അയാളും അയാളുടെ കൂടെ ഒരു അനുയായിയും ഉണ്ട് അവരെ കാണുമ്പോൾ അവൻ വേഗം തന്നെ അവിടെയുള്ള ഒരു കർട്ടന്റെ പുറകിലേക്ക് മറിഞ്ഞ് നിൽക്കുന്നു ഈ സമയത്താണ് ആൻഡൻ ബ്യൂറൽ അങ്ങോട്ട് വന്നിട്ട് ആ കർട്ടൻ മാറ്റി നോക്കുന്നത് അയാൾ തന്നെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലാവുമ്പോൾ അവൻകെ ഞെട്ടി നിൽക്കുകയാണ് നീ എന്തിനാണ് ഇവിടെ വന്നത് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിട്ട് വന്നതാണ് എന്നാണ് അവൻ മറുപടി പറയുന്നത് ഈ സമയം അയാൾ അയാളുടെ അനുയായിയോടും ചോദിക്കുന്നുണ്ട് ഇവൻ എന്തിനാണ് ഇങ്ങോട്ട് െന്ന് അയാളുടെ അനിയയെ വിളിക്കുന്നത് ഡാർക്ക് മാൻ ആണ് അയാളുടെ മുഖത്ത് പ്രത്യേക തരത്തിലുള്ള എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട് മാത്രമല്ല അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ആൻഡം അയാളോട് ചോദിക്കുമ്പോൾ അയാൾ മറുപടി ഒന്നും പറയുന്നില്ല അയാൾ ഒരു റോബോട്ടിനെ പോലെയാണ് നിൽക്കുന്നത് സംസാരിക്കുന്നേയില്ല ഈ സമയം ആൻഡം ബ്യൂറലിന്റെ കയ്യിൽ ഒരു മോതിരം ഇരിക്കുന്ന ഫ്രാങ്ക്ലിൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആൻഡം ബ്യൂറൽ അവനോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നീ എന്തായാലും ഇവിടെ തന്നെ നിൽക്ക് ഞാൻ ഈ ഷോ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ സ്റ്റേജിലേക്ക് കയറുകയാണ് മാത്രമല്ല പോകുന്നതിന് മുമ്പ് അയാൾ ആ മോതിരം എടുത്ത് പോക്കറ്റിലിടുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് അവിടെ തന്നെ നിലക്കാണ് ഫ്രാങ്ക്ലി അങ്ങനെ അയാൾ ആ സ്റ്റേജിലേക്ക് കയറി അയാളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി അതായത് അതൊരു ബാൻഡാണ് അത് കയ്യിൽ ധരിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ആ ബാൻഡ് തന്നെ നമ്മൾ ഓർമ്മിച്ചോണ്ടിരിക്കും നമ്മളെല്ലാവരും എക്സസൈസ് ചെയ്യാൻ മാറ്റിയുള്ള ആൾക്കാരാണ് പക്ഷെ ആ ബാൻഡ് കയ്യിൽ ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്തോളും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സെക്യൂരിറ്റീസ് പുറത്തിരിക്കുന്നുണ്ടെന്ന് അതിൽ ഒരു സെക്യൂരിറ്റി മറ്റേ സെക്യൂരിറ്റി ഒരു ടേസർ വെച്ചിട്ട് ബോധം കെടുത്താണ് അതിനുശേഷം അയാൾ ഒരു തോക്കും പിടിച്ചുകൊണ്ട് നേരെ സ്റ്റേജിലേക്ക് കയറി വരുന്നു ആൻഡം ബോറലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കി ഉടനെ തന്നെ ഫ്രാങ്ക്ലിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ട്രോളി വെച്ചിട്ട് അയാൾ ഇടിച്ച് തീർപ്പിച്ച് കളയുന്നു നമ്മുടെ എന്ത് കണ്ടുപിടത്തതിനെ എതിർക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണത് ഇയാൾ ഈ പറയുന്നതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റീസ് വന്നിട്ട് അയാൾ അവിടെ നിന്ന് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഈ സമയം ആൻഡം ബ്യൂറൽ ഫ്രാങ്കിളിനോട് സംസാരിക്കാൻ തുടങ്ങി ഫ്രാങ്കിളിലാണ് ലോയാളുടെ ജീവനെ പരീക്ഷിച്ച അതുകൊണ്ട് തന്നെ അയാൾ അവനോട് ഒരു താങ്ക്സ് പറയാണ് മാത്രമല്ല നീ ആഗ്രഹിക്കുന്ന ഇന്റർവ്യൂ ഞാൻ ഉടനെ തന്നെ തരാം എന്നും അയാൾ സമ്മതിക്കുന്നുണ്ട് അത്രയും പറഞ്ഞതിനു ശേഷം അയാൾ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ആ ഫംഗ്ഷന്റെ ഒരു നടത്തിപ്പുകാരൻ ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് ഫ്രാങ്കിളിനോട് സംസാരിക്കുകയാണ് ആ മനുഷ്യനെ ഇടിച്ച് തീർപ്പിച്ചുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ പരിക്കുപറ്റിയിട്ടുണ്ട് അതൊക്കെ അയാൾ ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീ ഇങ്ങോട്ട് വന്നത് പെർമിഷൻ ഇല്ലാതെയാണെങ്കിലും വന്നതെന്തായാലും നന്നായി നീ വന്നതുകൊണ്ടാണ് ഇപ്പൊ അയാളുടെ ജീവൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ഇത് കേസൊന്നും ആക്കുന്നില്ല പക്ഷെ നിന്റെ ഈ ബാൻഡ് ഞാൻ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു ഈ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നേരത്തെ ആൻഡംപ്യൂറലിന്റെ കയ്യിൽ കണ്ട ആ മോതിരം താഴെ കിടക്കുന്നുണ്ട് അവൻ വേഗം തന്നെ അത് എടുത്തു നോക്കുന്നു അത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണോന്ന് ചിന്തിച്ചു നീക്കുമ്പോഴാണ് ഈ ആൻഡംപ്യൂറൽ അയാളുടെ കാറിന്റെ അകത്തേക്ക് കയറുന്ന അവൻ കാണുന്നത് ഈ സമയം തന്നെ അവന്റെ ഫോണിൽ ആ അലാറം അടിക്കുകയും ചെയ്യുന്നു അവൻ നോക്കുമ്പോൾ അത് നേരത്തെ ജാല സെറ്റ് ചെയ്ത അലാറമാണ് അവൻ വേഗം തന്നെ ഫോൺ പോക്കറ്റിൽ വീണ്ടും ആ മോതിരം ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അവന്റെ അതിലുള്ള കല്ലിൽ പ്രസ് പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഒരു ടൈം ട്രാവൽ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് അവൻ കുറച്ച് മുമ്പത്തെ നിമിഷങ്ങളിലേക്ക് പോയിരിക്കുകയാണ് അവനിപ്പോ നോക്കുമ്പോ നേരത്തെ വന്ന ആ മനുഷ്യൻ അവനോട് സംസാരിച്ചോണ്ടെങ്കിൽ നിൽക്കുകയാണ് അവന്റെ കയ്യിൽ ഇപ്പോൾ ആ മോതിര ഇല്ല അത് താഴെ തന്നെ കിടക്കുകയാണ് അങ്ങനെ അയാൾ അവനോട് സംസാരിച്ചു പോയി കഴിയുമ്പോൾ അവൻ വേഗം തന്നെ ആ മോതിരം കയ്യിലെടുക്കുന്നു ഈ സമയത്ത് ആ മോതിരത്തിന്റെ ആ കല്ല് വെള്ള കളറിലാണ് ഇരിക്കുന്നത് അത് പതുക്കെ പതുക്കെ ആ കറുത്ത കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവൻ നോക്കുമ്പോൾ ആ ആന്റംപ്യൂറിൽ അയാളുടെ കത്തേക്ക് കയറാൻ നിൽക്കുന്നത് കാണുന്നത് ഈ സമയം തന്നെ അവന്റെ ഫോണിൽ ആ അലാറം എടുക്കുകയും ചെയ്യുന്നു അവൻ നോക്കുമ്പോൾ അത് ജാല സെറ്റ് ചെയ്ത് വെച്ച അലാറമാണ് എന്തൊക്കെയാണ് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല അവൻ വേഗം തന്നെ ആ മോതിരം എടുത്തുകൊണ്ട് നേരെ ആ റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവൻ അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അവൻ സമയം നോക്കുമ്പോൾ ഏഴ് ഇരുപതാണ് കാണിക്കുന്നത് ആറേ മുപ്പതിനാണ് അവൾ വരാന്ന് പറഞ്ഞത് പക്ഷെ ഇതുവരെ ആയിട്ട് അവൾ വന്നിട്ടില്ല അവൾ വരുന്നതിന് മുമ്പ് തന്നെ അവൻ വീണ്ടും ആ മോതിരം കയ്യിലെടുത്ത് നോക്കുന്നു ഒന്നുകൂടെ അത് പരീക്ഷിച്ച് നോക്കാനാണ് അവന്റെ പ്ലാൻ അതുകൊണ്ട് തന്നെ അവൻ ആ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ി ഒരു പെണ്ണ് ആടിയാടി അവന്റെ മുമ്പിലൂടെ നടന്നു വരുന്നുണ്ട് കുറച്ചപ്പുറത്തായിട്ട് ഒരു ടീം ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരാളാണെന്നുണ്ടെങ്കിൽ ഒരു കേക്കിൽ പൂത്തിരി കത്തിച്ച് വെച്ചിട്ട് ഒരു ടേബിളിന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് അവന്റെ അടുത്തേക്ക് വരുന്നത് അവൾ നോക്കുമ്പോൾ അവന്റെ കയ്യിലാ മോതിരം ഇരിക്കുന്നതാണ് കാണുന്നത് അടിപൊളി റിംഗ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അത് മേടിക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ കൈ വീണ്ടും അതിൽ പ്രസ് ആവുന്നത് അങ്ങനെ അവൻ വീണ്ടും പുറകിലേക്ക് പോയിരിക്കുകയാണ് പതുക്കെ അവൻ ഫോൺ എടുത്ത് നോക്കുന്നു സമയം ഇപ്പൊ ഏഴ് ഇരുപതായിട്ടുണ്ട് അവൾ ഇതുവരെ വന്നിട്ടില്ല പോക്കറ്റിൽ നിന്നും അവൻ വേഗം മോതിരം കയ്യിലിട്ടു ുന്നു ഈ സമയം അത് വെളുത്ത കളറിലാണ് ഇരിക്കുന്നത് ഒന്നുകൂടെ ചെക്ക് ചെയ്താലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത് അവൻ നോക്കുമ്പോൾ നേരത്തെ ആ ആടിയാടി വന്ന പെണ്ണ് വീണ്ടും അവനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോൾ അവൻ വീണ്ടും അതിൽ പ്രസ് ചെയ്യുന്നു പക്ഷേ ഇത്തവണ അത് വർക്കാവുന്നില്ല അതിൽ നിന്നും ആ മോതിരം വെള്ള കളറായിരിക്കുമ്പോൾ ആ ടൈം ട്രാവൽ സംഭവിക്കത്തില്ല എന്ന് അവന് മനസ്സിലായി അങ്ങനെ അവൻ അത് കറുത്ത കളറാവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം തന്നെ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ അവൻ വീണ്ടും കാണുന്നുണ്ട് മുന്നിലത്തെ ടേബിളിൽ ഇരുന്നിട്ട് കുറച്ച് ആളുകൾ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കേക്കിൽ പൂത്തിരി കത്തിച്ചോണ്ട് ഒരു ടേബിളിന്റെ അടുത്തേക്ക് നടന്നുവരികയാണ് മാത്രമല്ല ല്ല ആ സ്റ്റാഫ് വീണ്ടും അവരോട് സംസാരിക്കാൻ വരുന്നുണ്ട് ഇത്തവണ ആ മോതിരം മാറ്റി പിടിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അവൻ ഇനി അറിയേണ്ടത് ഈ മോതിരത്തിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം പുറകിലേക്ക് പോകും എന്നുള്ളതാണ് അവൻ വേഗം തന്നെ അവന്റെ ഫോൺ എടുത്തിട്ട് അതിലെ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുന്നു കറക്റ്റ് ഒരു മിനിറ്റ് ആകുമ്പോ അവൻ വേഗം ആ മോതിരത്തിൽ വരലമർത്തുന്നു അതോടൊപ്പം തന്നെ വീണ്ടും സമയം പുറകിലേക്ക് പോകാൻ തുടങ്ങി ആ സ്റ്റോപ്പ് വാച്ചിൽ ഇപ്പോ മൂന്ന് സെക്കൻഡാണ് കാണിക്കുന്നത് അതായത് ആ മോതിരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തി ഏഴ് സെക്കൻഡാണ് പുറകിലേക്ക് പോകുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ അവൻ പരീക്ഷ നിൽക്കുമ്പോഴേക്കും ജാല അങ്ങോട്ട് വരുന്നു വന്ന ഉടനെ തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി നമുക്ക് ഈ റെസ്റ്റോറന്റ് തൽക്കാലത്തേക്ക് മാറ്റി പിടിക്കാം ഇവിടുത്തെ ഫുഡ് ഒന്നും അത്ര കൊള്ളത്തില്ല നമുക്ക് വേറൊരു റെസ്റ്റോറന്റിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ വേറൊരു റെസ്റ്റോറന്റിലെത്തിയതിന് ശേഷം അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ചോദിക്കുന്നത് അവനൊരു ബ്ലോഗർ ആണ് ഈ ഹെൽത്ത് സംരക്ഷിക്കാനുള്ള ഒരുപാട് ടെക്നോളജികളൊക്കെ വരുന്നുണ്ടല്ലോ അതിനെ കുറിച്ചിട്ട് ബ്ലോഗ് എഴുതലാണ് അവന്റെ ജോലി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അവളോട് പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ഇനി നമുക്ക് ഇതിലെ മറ്റു ബിഗ് ഷോട്ടിനെ പരിചയപ്പെടാം ഈ ആൻഡൻ ബ്യൂറോയിൽ ഉണ്ടല്ലോ അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ് സിക് തൊറൻസൺ ഈ ആൻഡം ബ്യൂറോയിൽ ടെക്നോളജിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇയാൾ ഉണ്ടാക്കുന്നത് മരുന്നുകളാണ് ഇയാളിപ്പോ ആൻഡം ബ്യൂറലെ ഫ്രാങ്ക്ലിൻ രക്ഷിച്ച ആ വീഡിയോ കണ്ടിട്ടുണ്ട് മാത്രമല്ല അയാളുടെ അനുയായികളാണെങ്കിൽ അവനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് ഒരു ബ്ലോഗർ ആണ് പി ആർ വർക്കൊക്കെ ചെയ്യുന്നതാണ് അവന്റെ ജോലി എന്നൊക്കെയാണ് അവർ അയാളോട് പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവനെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യും എന്നിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് അവനെ പിടിക്കാൻ പറ്റുമോ നോക്ക് അവനെ കൊണ്ട് കുറച്ച് നല്ല ബ്ലോഗൊക്കെ എഴുതിച്ചിട്ട് നമുക്ക് നമ്മുടെ കമ്പനിയും വളർന്നു എന്നൊക്കെയാണ് അയാൾ അയാളുടെ അനുയായികളോട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അക്കാര്യം ഞാൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് അയാളുടെ മെയിൻ സെക്യൂരിറ്റിയായ കാൽവർട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഫ്രാങ്ക്ലിൻ നേരെ ചെല്ലുന്നത് ഒരു കസിനോയിലേക്കാണ് ആ മോതിരം വെച്ചിട്ട് കുറെ കാശ് ഉണ്ടാക്കണം അതാണ് അവന്റെ ലക്ഷ്യം അങ്ങനെ അവൻ വേഗം തന്നെ അതിനകത്ത് ചെന്നിട്ട് ഒരു ഗെയിം കളിക്കാൻ തുടങ്ങി ഒരു ബെറ്റിംഗ് ആണത് അവൻ കുറച്ച് പൈസ എടുത്തിട്ട് ഏഴാമത്തെ നമ്പറിനാണ് ബെറ്റ് വെക്കുന്നത് അതിനെ തുടർന്ന് അയാൾ ആ സാധനം കറക്കാൻ തുടങ്ങി പക്ഷെ അത് പതിനഞ്ചാം നമ്പറിലാണ് വന്ന് വീണിരിക്കുന്നത് ഇത് തന്നെയായിരുന്നു ഫ്രാങ്ക്ലിനും വേണ്ടത് എത്രാമത്തെ നമ്പറിലാണ് അത് വീഴുന്നത് മനസ്സിലാക്കുമ്പോൾ അവൻ വേഗം തന്നെ ആ ിൽ വരലാ അങ്ങനെ വീണ്ടും അവൻ പുറകിലേക്ക് പോകാൻ തുടങ്ങി അതിനുശേഷം അവൻ ഫ്രഷ് ആയിട്ട് വീണ്ടും കളിക്കാൻ വന്നിരിക്കുകയാണ് പതിനഞ്ചാം നമ്പറിലാണ് അത് വീഴുക എന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെ അവൻ ആ പതിനഞ്ചാമത്തെ നമ്പറിനെ ബെറ്റ് ബെറ്റുവെക്കുന്നു അങ്ങനെ അയാൾ കളിക്കാൻ ആരംഭിച്ചു കറക്റ്റ് ആയിട്ട് അത് പതിനഞ്ചാമത്തെ നമ്പറിൽ തന്നെ ഒന്ന് വീഴുന്നുണ്ട് അങ്ങനെ അതിൽ നിന്നും കുറെ കാശം അവനെ കിട്ടുകയാണ് ഇതുകൊണ്ടൊന്നും അവൻ കളി നിർത്തുന്നില്ല പല തവണയായിട്ട് അവൻ ടൈം ട്രാവൽ ചെയ്തിട്ട് ഏത് നമ്പറിലാണ് വീഴുന്നതെന്നൊക്കെ കണ്ടുപിടിച്ച് അവൻ വീണ്ടും വീണ്ടും ബെറ്റ് ബെറ്റുവെക്കാൻ തുടങ്ങി മാത്രമല്ല അതിൽ നിന്നൊക്കെ ഒരുപാട് കാശ് അവൻ ഉണ്ടാക്കുന്നുണ്ട് വളരെ ആയിട്ട് അവൻ ഈ ഗെയിം കളിക്കുന്നൊക്കെ നമ്മുടെ കാൽവർട്ടും ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ കുറെ കാശ് ഒക്കെ സംഭവിച്ചതിനു ശേഷം അവൻ ആ കാസിനോയിൽ നിന്ന് വേഗം പോവാണ് പക്ഷെ അവൻ തിരിച്ച് വീട്ടിലേക്കല്ല പോകുന്നത് അവൻ മറ്റൊരു കെസിനോയിലേക്കാണ് പോകുന്നത് അതിനുശേഷം അവിടെ ചെന്നിട്ട് അവൻ വീണ്ടും അവൻ കളിക്കാൻ തുടങ്ങി ആ കെസിനോയിൽ നിന്നും ഒരുപാട് കാശ് അവൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നേരത്തെ കണ്ട കെസിനോ പോലെ ആയിരുന്നില്ലേ ഈ കെസിനോ അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ അവൻ ഈ കാശ് ആയിരുന്നു ശ്രദ്ധിക്കുന്നുണ്ട് അവൻ എന്താ ഉടായിപ്പാണ് കളിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്മാർ അവനെ ഇട്ടിച്ച് വീഴ്ത്താണ് ഈ സമയത്താണ് കാൽവർട്ട് ഇതിൽ ഇടപെടുന്നത് ഓരോന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിനു ശേഷം അവൻ സെക്യൂരിറ്റീസിനെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു അതിനുശേഷം അയാൾ അവനെയും കൊണ്ട് നേരെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഈ സമയത്താണ് കേരളവരുടെ ഒരു കാര്യം പറയുന്നത് അതായത് ആ സിക് തൊറൻസിന് വേണ്ടിട്ട് അവൻ പി ആർ വർക്ക് ചെയ്തു കൊടുക്കണം പക്ഷെ ആ ഓഫർ ഫ്രാങ്ക്ലിൽ നിരസിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിക് തൊറൻസിനെ കുറിച്ചിട്ട് അവന് നന്നായിട്ടറിയാം അയാൾ ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെ വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ പി ആർ വർക്ക് ചെയ്യത്തില്ല എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ നീ അങ്ങനെ എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കല്ലേ നിന്റെ മനസ്സെപ്പോഴെങ്കിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും െ വിളിക്കാം എന്ന് പറഞ്ഞ് കാൽവർട്ട് വേഗം അവൻ ഒരു കാർഡ് കൊടുക്കുന്നു അത് വാങ്ങിയതിനു ശേഷം അവൻ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു അവനിപ്പോ പുതിയൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു കാറും അവൻ വാങ്ങിയിട്ടുണ്ട് ഇപ്പോ അവന്റെ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുകയാണ് അവന്റെ ആ പുതിയ അപ്പാർട്ട്മെന്റൊക്കെ അവക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സമയം അവക്ക് അത്യാവശ്യമായിട്ടൊരു മെയിൽ അയക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ ലാപ്ടോപ്പ് മേടിക്കുന്നു അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണുന്നത് അത് ആരാണെന്ന് ചോദിക്കുമ്പോ അവൻ അവളെ കുറിച്ച് പറയാൻ തുടങ്ങി അത് അവന്റെ സിസ്റ്റർ ആണ് അവളിപ്പോ ജീവിക്കുന്നത് ഇല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവൾ പെയിൻ കില്ലറായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് സൊണാസ്റ്റിൻ എന്ന പേരിലൊരു ആണ് ഈ സിക് തൊറൻസൺ ആണ് ആ ഡ്രഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിച്ച് അവക്ക് വല്ലാണ്ട് ഒരു അഡിക്ഷൻ വന്നു പിന്നീട് അവൾക്ക് അത് നിർത്താനേ പറ്റിയില്ല അതിന്റെ അമിത ഉപയോഗം കാരണമാണ് അവൾ മരിച്ചു പോയത് ആ സംഭവത്തിന് ശേഷമാണ് ഫ്രാങ്ക്ലിൻ ഇങ്ങനെയുള്ള കമ്പനികളെ കുറിച്ചിട്ടുള്ള ബ്ലോഗൊക്കെ എഴുതാൻ തുടങ്ങിയത് ഈ കാര്യങ്ങളൊക്കെയാണ് അവൻ അവളോട് പറയുന്നത് ആ സംസാരത്തിന് ശേഷം അവന്റെ പുതിയ കാറും അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ആൻഡം പ്യൂറലിന്റെ ഒരു കോൾ അവന് വരുന്നത് നീ പറഞ്ഞ ഇന്റർവ്യൂക്ക് ഇന്ന് ഞാൻ റെഡിയാണ് എന്നാണ് അയാൾ പറയുന്നത് മാത്രമല്ല അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡാർക്ക് മാനെ കൂടെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ആ ഇന്റർവ്യൂവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവന് എക്സൈറ്റഡ് ആയി ഞാൻ ഉടനെ തന്നെ വരാമെന്നും പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ ആ ഡാർക്ക് മാന്റെ കൂടെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവൻ ആ ആന്റംപ്യൂറലിന്റെ വീട്ടിലെത്തി അതിനുശേഷം അവർ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി ഇവൻ വരുന്നതിന് മുമ്പ് തന്നെ അവനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും അയാൾ തപ്പിയെടുത്തിട്ടുണ്ട് അതായത് അവൻ എന്തിനെ കുറിച്ചുള്ള ബ്ലോഗുകളാണ് എഴുതുന്നത് അവന്റെ ഫാമിലി ഡീറ്റെയിൽസ് അവന്റെ സിസ്റ്റർ മരിച്ച കാര്യം വരെ അയാൾ കണ്ടെത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെയാണ് അയാൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവനും അവന്റെ ഗേൾഫ്രണ്ടിനും വേണ്ടിയിട്ട് അയാൾ അയാളുടെ രണ്ട് ബാൻഡുകളും അവന് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് അവർ തമ്മിലുള്ള ഇന്റർവ്യൂ ആരംഭിക്കുന്നത് അവൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവൻ ചോദിക്കാൻ തുടങ്ങി അതിനൊക്കെ അയാൾ അയാളുടേതായിട്ടുള്ള രീതിയിൽ മറുപടി പറയുന്നുണ്ട് മാത്രമല്ല അയാൾക്ക് പ്രത്യേകമായിട്ട് പറയാനുണ്ടായിരുന്നത് അയാൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു സാധനത്തെ കുറിച്ചിട്ടാണ് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു ക്വാണ്ടം പാർട്ടിക്കൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഈ ആക്സിഡന്റ് നടക്കുന്നതിന് മുമ്പ് അത് തടയാനുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനാണ് അയാൾ ഇപ്പോൾ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതോടനെ തന്നെ ും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് വളരെ ശ്രദ്ധയോടെ അതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് ഫ്രാങ്ക്ലിൻ അങ്ങനെ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവൻ തിരിച്ച് അവന്റെ വീട്ടിൽ തന്നെ എത്തി അന്ന് രാത്രി അവനും അവന്റെ ഗേൾഫ്രണ്ടും കൂടെ ആ സിഖ് തൊറൻസനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അയാൾ അവനൊരു ജോലി ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ അത് എടുക്കണോ വേണ്ടയോ എന്നാണ് അവൻ ചോദിക്കുന്നത് അവളുടെ അഭിപ്രായം അവൻ ആ ജോലിക്ക് പോകണ്ട പക്ഷെ ഫ്രാങ്ക്ലിനെ സംബന്ധിച്ചിട്ട് തന്റെ സിസ്റ്റർ മരിക്കാൻ കാരണം ആ തൊറൻസനാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ലൊരു പണി കൊടുക്കണം അതാണ് അവന്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തൽക്കാലം അവന്റെ ഗേൾഫ്രണ്ട് പറയുന്ന അവൻ മൈൻഡ് ചെയ്യുന്നില്ല അയാളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ തീരുമാനിച്ചത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ തൊറൻസനെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കാൽവർട്ട് അവനെ സ്വീകരിക്കാൻ വേണ്ടി പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അയാൾ വേഗം തന്നെ ഫ്രാങ്കലിനെയും കൊണ്ടിട്ട് ആ തുറൻസന്റെ അടുത്തേക്ക് ചെല്ലുന്നു തുറൻസിനെ കാണുമ്പോൾ തന്നെ അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞല്ലോ അവന്റെ സിസ്റ്റർ മരിക്കാനുള്ള കാരണം ഇയാളുടെ മരുന്നാണ് അതുകൊണ്ട് തന്നെ അയാളോടുള്ള പകം മുഴുവൻ ആദ്യം അവൻ അയാളോട് പറയുന്നുണ്ട് അതായത് തന്റെ ആ സൊണാസ്റ്റിൻ എന്ന പേരുള്ള മരുന്ന് കാരണമാണ് എന്റെ സിസ്റ്റർ മരിച്ചത് ഇനി അത് എന്നെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിക്കാനാണോ തന്റെ ഉദ്ദേശം എന്നാൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പറഞ്ഞിട്ട് അവൻ അയാളുടെ മോന്തയ്ക്ക് നോക്കിയെണ്ണം കൊടുക്കുന്നുണ്ട് അയാൾ അടിച്ച ആ നിമിഷം തന്നെ അവൻ പെട്ടെന്ന് ആ മോതിരത്തിൽ ഞെക്കി വീണ്ടും സമയത്തിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുന്നു അങ്ങനെ അയാൾക്ക് ഇട്ടവരെണ്ണം പൊട്ടിക്കണം എന്നുള്ള അവന്റെ ആഗ്രഹം സാധിച്ചു അയാളാണെങ്കിൽ അത് അറിഞ്ഞിട്ട് പോലും ഇല്ല ഇനിയിപ്പോ അവന് വേണ്ടത് അയാളുടെ കൂടെ നിന്ന് അയാൾക്ക് പണി കൊടുക്കാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അയാൾ പറയുന്ന ഡീലൊക്കെ അവൻ കേൾക്കാൻ തുടങ്ങി തൊറൻസും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെയും അയാളുടെ കമ്പനിയെ കുറിച്ച് പൊക്കി എഴുതാണെന്നുണ്ടെങ്കിൽ അവനിപ്പോഴെത്ര ഒരു ബ്ലോഗ് എഴുതുന്നതിന് മേടിക്കുന്നത് അതിന്റെ നൂറ് ഇരട്ടി കൊടുക്കാമെന്നാണ് അതായത് അവനിപ്പോ മേടിക്കുന്നത് ആയിരം ഡോളറാണ് അയാളെ കുറിച്ച് എഴുതുന്ന ഓരോ ബ്ലോഗിനും അയാൾ അതിന് നൂറ് ഇരട്ടി വെച്ച് കൊടുക്കും അങ്ങനെ ടോട്ടൽ അഞ്ച് ബ്ലോഗാണ് അയാളെ കുറിച്ച് എഴുതുന്നുണ്ട് ഈ ഒരു ഡീലാണ് അയാൾ വെക്കുന്നത് പക്ഷെ ആ ഡീൽ അവൻ സൈൻ ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ കാണിച്ചു കൊടുക്കണം ആ ബാറിൽ നടന്ന കാര്യങ്ങളൊക്കെ ആ കാൽവർട്ട് അയാളോട് പറഞ്ഞിട്ടുണ്ട് അതായത് അവൻ പ്രിഡിക്ട് ചെയ്തിട്ട് ആ ഗെയിം ഒക്കെ കളിച്ചിട്ട് കുറെ കാശ് ഉണ്ടാക്കിയല്ലോ അങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ പ്രിഡിക്ട് ചെയ്യാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാൽവർട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതൊന്നും അയാളുടെ മുന്നിൽ കൂടെ തെളിയിച്ചു കാണിക്കണം നിനക്ക് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയും എന്ന് എനിക്ക് വിശ്വാസം വിശ്വാസമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഡീലിനോ നിനക്ക് എങ്ങനെ തെറ്റി പോവാണെന്നുണ്ടെങ്കിൽ നീ അഞ്ഞൂറ് ഡോളറിന് എനിക്ക് വേണ്ടി ബ്ലോഗ് എഴുതി തരേണ്ടി വരും മാത്രമല്ല ഈ കാൽവർട്ടിന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യും അതാണ് അയാൾ വെക്കുന്ന ഡീല് അവനാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറയുകയും ചെയ്യുന്നു അങ്ങനെ അവരാ ഗെയിം ആരംഭിച്ചു അയാൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ വിസിലടിക്കും ആ വിസിലടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നത് അവൻ മുൻകൂട്ടി കാണണം അതാണ് അയാൾ പറയുന്ന ഗെയിം അവൻ വളരെ കൂളായിട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങി നിങ്ങളിപ്പോ വിസിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോഗ് അവിടെ നിന്ന് ഓടി വന്ന് നിങ്ങളുടെ മടി കയറിയിരിക്കും ഇതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുന്ന ചിരിയാണ് വരുന്നത് അയാൾ വേഗം തന്നെ വിസിലടിക്കുന്നു പക്ഷെ ആ വിസിലടിച്ച് കഴിയുമ്പോൾ അയാളുടെ നായയല്ല വരുന്നത് മറിച്ച് അപ്പുറത്തെ രണ്ട് പെൺപിള്ളേർ ഇരിക്കുന്നുണ്ട് അതിലൊരു പെണ്ണാണ് എഴുന്നേറ്റ് വരുന്നത് എഴുന്നേറ്റ് വരാൻ നേരത്ത് അവൾ ഒന്ന് തട്ടി വീഴാൻ പോകുന്നുണ്ട് അങ്ങനെ അവൾ വേഗം അയാളുടെ അടുത്തേക്ക് വന്നതിന് ശേഷം ആദ്യം കിസ് കൊടുക്കുന്നു അതിനുശേഷം അയാളെ മസാജ് ചെയ്യാൻ തുടങ്ങി ഇത്തരം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതെല്ലാം ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം അവൻ വേഗം തന്നെ അവന്റെ മോതിരത്തിൽ ഞെക്കുന്നു അതോടൊപ്പം തന്നെ അവർ അമ്പത്തി സെക്കൻഡ് പുറകിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ ആ ഗെയിം വീണ്ടും ആരംഭിച്ചു അവൻ സംസാരിക്കാൻ തുടങ്ങി നിങ്ങളിപ്പോ വിസിലടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ രണ്ട് പെമ്പിളേരിൽ ഒരാൾ എഴുന്നേറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരും വരുന്ന വഴിക്ക് അവൾ ഒന്ന് തട്ടി വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു വന്നുകഴിഞ്ഞ് അവൾ ആദ്യം നിങ്ങൾക്ക് ഒരു കിസ്സ് തരും അതിനുശേഷം നിങ്ങളെ മസാജ് ചെയ്യും ഇതാണ് ഇപ്പൊ നിങ്ങൾ വിസിലടിച്ച സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ അയാൾ വേഗം തന്നെ വിസിലടിക്കുന്നു അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത് അവൾ നേരെ അയാളുടെ അടുത്തേക്ക് വരുന്നു കിസ് കൊടുക്കുന്നു അതിനുശേഷം അയാളെ മസാജ് ചെയ്യുകയും ചെയ്യുന്നു അവൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ സംഭവിച്ചുകൊണ്ട് തന്നെ അയാൾ ശരിക്കും ആ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ചെയ്ത് കാണിച്ചുകൊണ്ട് അയാൾ പ്രോമിസ് ചെയ്ത പോലെ അയാൾ അവനെ ജോലിക്ക് എടുക്കുകയാണ് അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞാവുമ്പോൾ പോയി കഴിഞ്ഞതിനു ശേഷം അയാൾ അയാളുടെ കൂട്ടാളികളോട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നത് ഇവന്റെ പുറകിൽ ആ ആന്റൺ ബ്യൂറൽ ഉണ്ടോന്നാണ് അയാളുടെ എന്തെങ്കിലും ടെക്ക് ഇവന്റെ കയ്യിലുണ്ടാവും അത് വെച്ചിട്ടായിരിക്കും ഇവനെല്ലാം മുൻകൂട്ടി കാണുന്നത് എന്താണെങ്കിലും നമുക്കിത് കണ്ടുപിടിച്ചേ പറ്റൂ ഏത് സമയം അവനെ നമ്മൾ വാച്ച് ചെയ്യണം അതിനു വേണ്ടിയിട്ട് അവൻ ഈ വീട്ടിൽ തന്നെ നമുക്ക് താമസിപ്പിക്കാം എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അവരുടെ തീരുമാനപ്രകാരം അവൻ ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് അയാളുടെ മാനേജറായ റെന എന്ന പെൺകുട്ടിയാണ് അവനെ കൊണ്ട് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ അവൻ അതിന്റെ അകത്ത് സെറ്റിലാക്കിയതിനു ശേഷം അവൾ തിരിച്ചു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അവൻ റൂമിലാക്കിയത് ഒരു ട്രാപ്പാണ് അവരവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം അവരുടെ റൂമിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ റൂമിലേക്ക് അവനെ വശീകരിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെയൊക്കെ അയക്കുന്നുണ്ട് പക്ഷെ അവൻ അതിലൊന്നും വീഴുന്നില്ല അവൻ വേഗം തന്നെ ആ പെണ്ണിനെ പുറത്തേക്ക് പറഞ്ഞു വിടാണ് ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ ആ തൊറൻസും സംസാരിക്കാൻ തുടങ്ങി എങ്ങനെയാണ് അവൻ ആ ട്രിക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നത് അവന്റെ കയ്യിലൊരു ട്രൈ ഉണ്ടല്ലോ അത് വെച്ചിട്ടായിരിക്കാനാണ് സാധ്യത എന്നാണ് അത് കേൾക്കുന്ന കാൽബർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവൻ ആദ്യം കാണുന്ന സമയത്ത് അവന്റെ കയ്യിൽ ട്രൈ ബാൻഡ് ഇല്ലായിരുന്നു എന്നാണ് അത് കേൾക്കുമ്പോ എന്താണെങ്കിലും നമുക്ക് റിസ്ക് െടുക്കണ്ട അവന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ആ ട്രൈ ബാൻഡ് ഊരി വാങ്ങണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്രിപ്പ് പോകാം അവന്റെ ഗേൾഫ്രണ്ടിനെ കൂടെ വിളിച്ചോ അവിടെ വെച്ചിട്ട് ആ ട്രൈ ബാൻഡ് ഊരി വാങ്ങിയിട്ട് നമുക്ക് അവനെ കൊണ്ട് ഈ ട്രിപ്പ് ചെയ്യിപ്പിക്കാം എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പോലെ അവർ ഒരു ട്രിപ്പിന് റെഡിയായി അവന്റെ ഗേൾ ഫ്രണ്ടിനെ കൂടെ വിളിച്ചിട്ടുണ്ട് യാത്ര യാത്രയാവുന്നതിന് മുമ്പേ അയാൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി നമ്മളിപ്പോ പോകുന്നത് ഒരു കസനോയിലേക്കാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഹോട്ടലാണത് നിങ്ങൾ എന്റെ എംപ്ലോയി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ട്രൈ ബാൻഡ് വേണ്ട അത് എനിക്ക് കുറച്ചിലാണ് അതുകൊണ്ട് ഇത് ഇല്ലാതെ നിങ്ങൾ വന്നാൽ മതി എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ അതിനെന്താ ഞങ്ങൾ ഊരി ൂരിവെച്ചേക്കാമെന്നും പറഞ്ഞിട്ട് ഊരി ഊരിവെക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ ഹോട്ടലിൽ എത്തി അന്ന് രാത്രി അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അയാളുടെ നിർദ്ദേശപ്രകാരം അവൻ അവിടുത്തെ ആ ഗെയിമൊക്കെ കളിക്കാൻ തുടങ്ങി അവനിങ്ങനെ ഓരോന്നൊക്കെ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് കാശൊക്കെ സമ്പാദിക്കുന്ന കാണുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി അവിടെ ക്യാമറ സെറ്റ് ചെയ്തു വെച്ചിട്ട് അവൻ എന്ത് ട്രിക്കാണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി അയാൾ അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ചെക്ക് ചെയ്തിട്ട് എന്താണ് അവൻ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല അവൻ ഇങ്ങോട്ട് വന്നപ്പം മുതലേ എന്റെ ഒരു ടീം അവനെ ഫോളോ ണ്ട് അവർക്കും ഐഡിയം കിട്ടിയിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത് അതേസിനാണെങ്കിൽ ശരിക്കും നിരാശയായി അങ്ങനെ ആ ഗെയിം ഒക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരാൾ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അയാൾ ഒരു തോക്കെടുത്തിട്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്നുകളയുന്നു മാത്രമല്ല ഫ്രാങ്ക്ലിന്റെ ഗേൾ ഫ്രണ്ടിനെയും ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ സമയം ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവന്റെ മോതിരത്തിൽ ഞെക്കുന്നു അതോടൊപ്പം തന്നെ അമ്പത്തേഴ് സെക്കൻഡ് പുറകിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാം ഇപ്പൊ പഴയതുപോലെ നോർമലായി പക്ഷെ ഫ്രാങ്ക്ലിൻ മാത്രം അയാളും വരുന്നു നോക്കി നിൽക്കുകയാണ് അങ്ങനെ അയാൾ ആ തോക്കും പിടിച്ച് അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവനൊരു കുപ്പിയെടുത്ത് അയാളുടെ തലയടിച്ച് കൂട്ടിക്കുന്നു അതോടൊപ്പം തന്നെ അയാളുടെ കയ്യിലെ തോക്ക് തീർച്ചു കഴിയുകയും ചെയ്യുന്നു ആ തോക്ക് കാണുമ്പോഴാണ് ഇത് തന്നെ കൊല്ലാൻ വന്നവനാണ് എന്ന കാര്യം ആ തൊറൻസിന് മനസ്സിലാവുന്നത് അയാളുടെ ജീവൻ രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ അയാൾ അത് സമാധാനത്തിലിരിക്കുകയാണ് അയാളാണെങ്കിൽ ഫ്രാങ്ക്ലിന്റെ അടുത്ത് നന്ദി പറയുകയും ചെയ്യുന്നു അങ്ങനെ സമയം രാത്രിയായി ഫ്രാങ്ക്ലിനും ജാലയും കൂടെ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ന്യൂസിൽ പറയുന്നത് നേരത്തെ തൊറൻസിനെ കൊല്ലാൻ വന്ന ആളുടെ കാര്യമാണ് അയാളുടെ ഭാര്യയുടെ പേര് സൂസൻ മില്ലർ എന്നാണ് ഈ സൂസൻ മില്ലർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ തൊറൻസിന്റെ കമ്പനിയിലാണ് ആ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത് സൊണാസ്റ്റിൻ എന്ന ഡ്രഗിനെ കുറിച്ചിട്ട് അവൾ എന്തൊക്കെയോ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നിട്ട് അവൾ ആ കമ്പനിയിൽ തന്നെ ആത്മഹത്യയായിരുന്നു ഈ സംഭവം ഫ്രാങ്കിളിനും അറിയാം അവൻ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ആരും തന്നെ അതിനെ വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കിയില്ല അതുകൊണ്ട് തന്നെ അന്ന് അവൻ അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഇപ്പൊ ഇന്ന് അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ അവൻ ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ അവൻ നേരെ റെനേഡ് അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം നിങ്ങളുടെ എംപ്ലോയി ആയിരുന്ന സൂസൺ മില്ലറിന്റെ ഫയൽ ഒന്ന് കിട്ടുമെന്ന് വെച്ചിരിക്കുന്നു അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഹസ്ബൻഡ് ാണ് ഇന്നലെ തൊറൻസിനെ കൊല്ലാൻ വന്നത് അവൾക്ക് എന്തൊക്കെയോ സൊണാസിനെ കുറിച്ച് അറിയാം അതിനെക്കുറിച്ച് ശരിക്കും ഒരു ഐഡിയ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് വെച്ചിട്ട് ഒരു ബ്ലോഗ് എഴുതാൻ സാധിക്കും അങ്ങനെ നമുക്ക് കമ്പനിയുടെ ചീത്ത പേര് മാറ്റുകയും ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ അവനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തൊറൻസൻ തന്നെ അവന്റെ അടുത്തേക്ക് വരുന്നത് അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി നീ ആ സൂസൺ മില്ലറിന്റെ ഫയൽ ചോദിച്ചെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ഒരു ഫയലൊന്നും ഞങ്ങൾ ഇവിടെ കീപ്പ് ചെയ്യുന്നില്ല അവൾ ആ സൊണാസ്റ്റിന്റെ അഡിക്ഷനെ കുറിച്ചിട്ട് ഞങ്ങളോടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു മാത്രമല്ല അവൾ ഇവിടെ കടന്ന് മരിക്കുകയും ചെയ്തു ഞങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് മാത്രമല്ല നീ എന്തായാലും എന്റെ ജീവൻ രക്ഷിച്ചല്ലേ നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട് നീ എന്റെ കൂടെ വാന്നു പറഞ്ഞിട്ട് അയാൾ അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു അയാളുടെ ഒരു പ്രീമിയം കാറിലേക്കാണ് അവനെയും കൊണ്ട് പോകുന്നത് അതിനുശേഷം അയാൾ അത് ഓടിച്ച് നേരെ ഒരു ബാറിലേക്ക് ചെല്ലുന്നു ആ ബാറിൽ വെച്ചിട്ട് അയാളുടെ ജീവൻ രക്ഷിച്ചതിന്റെ പ്രതിഫലമായിട്ട് ആ കാർ അയാൾ അവന് സമ്മാനിക്കുകയാണ് മാത്രമല്ല അയാൾ അവന് വേണ്ടി ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ഡ്രിങ്ക് ഓടിച്ച് കഴിയുമ്പോൾ അവന് ശരിക്കും തല ഇറങ്ങാൻ തുടങ്ങി അയാൾ അവനെയും കൊണ്ട് നേരെ ഒരു റൂമിന്റെ അകത്തേക്കാണ് പോകുന്നത് നാലഞ്ച് പെമ്പിള്ളേർ അതിനകത്ത് തിരിക്കുന്നുണ്ട് അവരെല്ലാവരും ചേർന്നിട്ട് അവനെ റേപ്പ് ചെയ്യാൻ തുടങ്ങി അയാളാണെങ്കിൽ അതൊക്കെ അയാളുടെ മൊബൈൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് മുഴുവൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു കുറെ സമയത്തിന് ശേഷമാണ് അവന് ബോധം വന്നത് അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ ദേഹത്ത് ഡ്രസ്സ് ഒന്നുമില്ല ആ തൊറൻസൻ തനിക്കിട്ട് പണി തന്നതാണ് എന്ന കാര്യം അവന് മനസ്സിലായി അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അയാൾ കൊടുത്ത ആ കാർ ഓടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു അങ്ങനെ അവൻ വേഗം അവന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അവിടെ എത്തിക്കഴിയുമ്പോ ആ ആൻഡം ബ്യൂറിലോ അവിടെ നിൽക്കുന്നുണ്ട് അത് ശരിക്കും അവൻ അത്ഭുതമായിരുന്നു അയാൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് അയാൾ അവനോട് സംസാരിക്കുന്നത് അതായത് അവന്റെ ഗേൾ ഫ്രണ്ട് ഒരു ആർട്ടിസ്റ്റും കൂടെയാണ് ഇന്നത്തെ ദിവസം രാത്രി അവൾ വരച്ച ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് അവൾ ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി അവൾ അവനോട് പറഞ്ഞതാണ് പക്ഷെ അവൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ലല്ലോ അവൻ വന്നിട്ടില്ലെങ്കിലും ഈ ആൻഡംപ്യൂറിൽ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവളുടെ മുഴുവൻ പെയിന്റിംഗും അയാൾ വാങ്ങുകയും ചെയ്തു ആ കാര്യങ്ങളൊക്കെ പറയാനാണ് അവൻ വരുന്നവരെ അയാൾ വെയിറ്റ് ചെയ്തത് മാത്രമല്ല പോവാൻ നേരത്തെ മറ്റൊരു കാര്യം കൂടെ അയാൾ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ ആ തൊറൻസിന്റെ ജീവൻ രക്ഷിച്ചെന്ന് ഞാൻ കേട്ടു എന്താണെങ്കിലും നല്ല കാര്യമാണെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ ുന്നു ഈ സമയം ജാലം സംസാരിക്കാൻ തുടങ്ങി അവൾ അവനോട് വല്ലാതെ ദേഷ്യപ്പെടാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ആ എക്സിബിഷൻ അവൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് അവനെയായിരുന്നു അവനാണെങ്കിൽ അതിനു പോയതുമില്ല അതൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവൻ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾ എന്ത് കേട്ടിട്ട് അടങ്ങുന്നില്ല അങ്ങനെ അവർ സംസാരിച്ച് സംസാരിച്ച് അവർ രണ്ടുപേരും കൂടെ അവിടുത്തെ പൂളിലേക്ക് വീണ് പോകുന്നു ആ പൂളിലേക്ക് വീണ വെപ്രാളത്തിൽ പെട്ടെന്ന് അവൾ കയറി പിടിക്കുന്ന അവന്റെ കൈയിലാണ് അതോടൊപ്പം തന്നെ ആ മോതിരത്തിൽ ആവുകയും ചെയ്യുന്നു മോതിരത്തിൽ പ്രസ്സായതോടുകൂടെ പെട്ടെന്ന് അവൾ അമ്പത്തേഴ് സെക്കൻഡ് പുറകിലേക്ക് പോകും ാണ് അവളാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് നമ്മളിപ്പോ പൂർലായിരുന്നില്ലേ പിന്നെങ്ങനെയാണ് തിരിച്ചുങ്ങട്ടനെ വന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നിവൃത്തിയില്ലാതെ അവൻ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരുന്നു അതായത് ആ മോതിരത്തെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി ആ മോതിരത്തിന്റെ പവർ വെച്ചിട്ടാണ് അവൻ ഇത്രയും കാശുണ്ടാക്കിയത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി മാത്രമല്ല ഇത്രയും ദിവസമായിട്ടും അവൻ ഈ കാര്യം അവളോട് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇനി മേലാൽ എന്റെ മുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു അതൊക്കെ കണ്ട് ആകെ നിരാശയിൽ നിൽക്കാൻ അവൻ താൻ തൊറൻസിനെ തോൽപ്പിക്കാനാണ് അയാളുടെ കൂടെ കൂടിയിരിക്കുന്നത് എന്ന കാര്യം അവൻ അവളെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അയാളെ തോൽപ്പിച്ച് കാണിച്ചു കൊടുത്താലേ അവൾ ഇനി തന്നെ വിശ്വസിക്കൂ എന്ന് അവന് മനസ്സിലായി ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവൻ ആദ്യം ചെല്ലുന്നത് ആ റെനേഡ് അടുത്തേക്കാണ് ആ സൂസൻ മില്ലറിന്റെ ഫയൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ട് പോയിരിക്കുന്നത് ആ റൂമിനകത്ത് ഒരു സേഫ് ഇരിക്കുന്നുണ്ട് അതിനകത്താണ് എല്ലാ ഫയലുകളും അയാൾ സൂക്ഷിക്കാറ് മര്യാദയ്ക്ക് അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ തരാൻ പോകുന്നില്ല എന്ന് അവന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവനൊരു തോക്ക് ചൂണ്ടിയിട്ടാണ് അവൻ ആ സേഫിന്റെ പാസ്വേർഡ് എന്താണെന്ന് ചോദിക്കുന്നത് അത് ചോദിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവന്റെ കയ്യിൽ അവരുടെ മുട്ടുസൂചിയൊക്കെ തറച്ചു കയറുന്നു അതോടൊപ്പം തന്നെ അവൻ അറിയാതെ അവന്റെ കയ്യിൽ നിന്ന് വെടിപൊട്ടി പൊട്ടി അവള് മരിച്ചു പോകുകയും ചെയ്യുന്നു പെട്ടെന്ന് ആ വെടി പൊട്ടിയതോടുകൂടെ അവനകെ ശരിക്കും ഞെട്ടി പോകുന്നുണ്ട് അവൻ വേഗം തന്നെ അവന്റെ മോതിരത്തിൽ വെരലമർത്തുന്നു അങ്ങനെ അവൻ അൻപത്തി ഏഴ് സെക്കൻഡ് പുറകിലേക്ക് പോകുന്നു അതിനുശേഷം അവ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നിട്ട് ആ തോക്ക് അവളുടെ നെറ്റിക്ക് ചൂണ്ടിയിട്ടാണ് ഇത്തവണ അവൻ പാസ്വേഡ് ചോദിക്കുന്നത് അവളാണെങ്കിൽ പേടിച്ച് ആ ഒക്കെ അവിടുത്തെ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ വീണ്ടും മോതിരത്തിൽ വരലമർത്തി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ വീണ്ടും അവളുടെ അടുത്തേക്ക് വരുന്നു അതിനുശേഷം ഞാൻ ഒരു ഊഹം വെച്ചിട്ട് ഈ സേഫ് തുറക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞു കൊടുത്ത ആ പാസ്വേഡ് അവൻ അടിക്കാൻ തുടങ്ങി പക്ഷെ അത് ഓപ്പൺ ആവുന്നില്ല അതിൽ നിന്നും അവൾ തെറ്റായ ആണ് പറഞ്ഞു കൊടുത്തത് എന്നവന് മനസ്സിലായി അങ്ങനെ വീണ്ടും അവൻ അമ്പത്തേഴ് സെക്കൻഡ് പുറകിലേക്ക് പോകുന്നു ഇത്തവണ അവനൊരു തലേണ വെച്ചിട്ട് അവളുടെ കാലിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് അവൻ തോക്കെടുത്ത് അവളുടെ നെറ്റിക്ക് ചൂണ്ടുന്നത് ശരിക്കും പാസ്വേഡ് പറഞ്ഞു നിന്നിട്ടില്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഞാൻ കൊല്ലും എന്നാണ് അവൻ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അവൾ യഥാർത്ഥ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നു ഈ സമയം അവൻ ആദ്യം പോയിട്ട് ആ പാസ്വേഡ് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഇത്തവണ അവൾ പറഞ്ഞു കൊടുത്ത പാസ്വേഡ് കറക്റ്റ് ആയിരുന്നു ആ സേഫ് തുറന്നു വരുന്നുണ്ട് അത് കാണുമ്പോൾ അവൻ വീണ്ടും ആ ബട്ടണിൽ വിരലമർത്തുന്നു അങ്ങനെ അവൻ വീണ്ടും അമ്പത്തേഴ് സെക്കൻഡ് പുറകിലേക്ക് പോകുന്നു ഇത്തവണ അവൻ ആ റൂമിലേക്ക് വരുമ്പോൾ ആ പാസ്വേഡിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല അവൾ അവടെ എന്തൊക്കെ കാണുമ്പോൾ ഓ നീ ബിസി ആണല്ലേ എങ്കിൽ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് അവന്റെ റൂമിലേക്ക് തന്നെ പോവാണ് ചെയ്യുന്നത് അങ്ങനെ അവൻ അവന്റെ റൂമിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ സമയം കഴിയുമ്പോൾ അവൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഈ ഒരു അവസരത്തിലാണ് അവൻ തിരിച്ച് അവളുടെ ഓഫീസ് റൂമിലേക്ക് ചെല്ലുന്നത് അതിനുശേഷം വേഗം തന്നെ ആ സേഫ് തുറക്കുന്നു അതിനകത്തുണ്ടായിരുന്നത് ഒരു ബോക്സ് ആണ് ആ ബോക്സിനകത്താണെങ്കിൽ നിറയെ ഫയലുകളും അതുപോലെ സീഡുകളും ഒക്കെയാണ് ആ സൂസൻ മില്ലർ എന്ന് പറഞ്ഞ കൊലപാതകം അവർ തന്നെ ചെയ്തതാണ് അയാൾ അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം അവനെ റേപ്പ് ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു ഫുട്ടേജും അയാൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് പിന്നീട് എപ്പോഴെങ്കിലും അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണ് ഇതെല്ലാം കൊണ്ട് അവൻ നേരെ ചെല്ലുന്ന അവന്റെ റൂമിലേക്കാണ് അതിനുശേഷം അവന്റെ ഫ്രണ്ടായ ആ ഐ ടി ബോയിനെ വിളിക്കുന്നു അവൻ ആ തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ഫ്രണ്ടിനും ശരിക്കും അത്ഭുതമായി ഫ്രാങ്ക്ലിൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ബാസ്കറ്റ് ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട് ആ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിലുള്ള മുഴുവൻ തെളിവുകളും നീ അവിടെയുള്ള വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കണം എന്നാണ് അവൻ അത് ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു എമൗണ്ട് അവന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു അത്രയും പൈസ കിട്ടുന്നോണ്ട് തന്നെ ഇനിയിപ്പോ ജോലി പോയാലും വേണ്ടിയില്ല ഇത് ഉറപ്പായിട്ട് ഞാൻ പ്രദർശിപ്പിക്കാം എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ആ ബാസ്കറ്റ് ബോൾ ടൂർണമെന്റ് തുടങ്ങാൻ സമയമായിട്ടുണ്ട് ഒരുപാട് ആളുകൾ കാണികളായിട്ട് ഇരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ആ ആൻഡൻ ബ്യൂറലും ഉണ്ടായിരുന്നു ഈ സമയത്താണ് അവിടുത്തെ വലിയ സ്ക്രീനിൽ ആ സൂസൻ മില്ലറിന്റെ കൊലപാതകം ഒക്കെ കാണിക്കുന്നത് ഈ തൊറൻസിന്റെ ആളുകൾ തന്നെ കൊന്നിട്ട് അവളെ കെട്ടി തൂക്കിയതാണ് അതൊക്കെ വ്യക്തമായിട്ട് ആ ഫുട്ടേജിൽ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഫ്രാങ്ക്ലിന്റെ പണിയാണ് എന്ന് ആൻഡൻ ബ്യൂറലിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ചിരിച്ച് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഇതേ സമയം ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ അവന്റെ വീട്ടിലാണ് ആ വീഡിയോസ് ഒക്കെ പുറത്തു വന്ന് കഴിയുമ്പോൾ തന്നെ അവൻ വേഗം അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയത്താണ് തൊറൻസന്റെ ഒരാളം അങ്ങോട്ട് വരുന്നത് ഫ്രാങ്ക്ലിനെ കാണുമ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ അവനടിച്ച് താഴേകിടുന്നു അങ്ങനെ അവർ അവനേയും കൊണ്ട് പോകുന്നത് ഒരു എയർപോർട്ടിലേക്കാണ് എത്രയും പെട്ടെന്ന് അവനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ആ തൊറൻസൺ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ആവുമ്പോഴേക്കും അവന്റെ ഗേൾഫ്രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവളാണെങ്കിൽ ആ ടി വിയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവക്കിപ്പോ അവനോട് വലിയ ദേഷ്യമൊന്നുമില്ല മാത്രമല്ല അവൾ അവന്റെ അടുത്ത് സോറയും പറയുന്നുണ്ട് ഈ സമയം അവൻ നൈസായിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി നീ എത്രയും പെട്ടെന്ന് എന്റെ കൈന്ന് റിംഗ് ഊരി വേഗം ഇവിടുന്ന് പോകാൻ നോക്ക് എന്നാണ് അവൻ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അവൾ ആ റിംഗ് ഊരാൻ വേണ്ടി അവന്റെ കൈ പിടിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ ആയിട്ട് അവർ അമ്പത്തേഴ് സെക്കൻഡ് പുറകിലേക്ക് പോകുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ അവനെയും കൊണ്ട് ആ എയർപോർട്ടിലേക്ക് വരുകയാണ് ഈ സമയത്താണ് അവളേയും കൊണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ വരുന്നത് പക്ഷെ അവളെയും കൊണ്ട് അവര് പോവാൻ തുടങ്ങുമ്പോഴേക്കും അവൾ അവന്മാരെ ഇടിച്ചിട്ടതിന് ശേഷം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ തുറൻസൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി അവള് പോവാണെങ്കിൽ പോട്ടെ നമുക്ക് അവനെ മാത്രം മതി എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അവർ വേഗം തന്നെ അവൻ ആ വിമാനത്തിന്റെ അകത്തേക്ക് കയറ്റുന്നു അതിനുശേഷം ആ വിമാനം മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയം ആ പോലീസുകാരൊക്കെ ആ റൺവേയും ക്രോസ് ചെയ്ത് നിൽക്കാണ് അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആ കാൽവർട്ട് ആണെങ്കിൽ വിമാനം ഉയർത്തി കഴിഞ്ഞിരുന്നു അങ്ങനെ ആ വിമാനം ആ പോലീസുകാരെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു പോലീസുകാർ ആ വിമാനത്തിനേരെ ഷൂട്ട് ചെയ്യുന്നു അത് അതിന്റെ ഒരു എഞ്ചിനാണ് ആണ് അതോടൊപ്പം തന്നെ ആ എഞ്ചിൻ പൂർണ്ണമായിട്ട് തകർന്നു പോകുകയും ചെയ്യുന്നു ഈ സമയം കാൽവർട്ടിൽ സംസാരിക്കാൻ തുടങ്ങി നമുക്ക് ഉടനെ തന്നെ ഇത് ലാൻഡ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് താഴെ വീണ് പൊട്ടിത്തെറിക്കും എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ നീ ഇപ്പ തൽക്കാലം ലാൻഡ് ചെയ്യല്ലേ എങ്ങനെയെങ്കിലും ഈ ബോ ഒന്ന് ക്രോസ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു പ്രൈവറ്റ് ഐലൻഡ് ഉണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി ക്രാഷ് ലാൻഡ് ചെയ്യിക്കാം എന്നാണ് അയാൾ പറയുന്നത് ഈ സമയം ആണെങ്കിൽ ആ മോതിരത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ തൊറൻസിന് ദേഷ്യം വരാൻ തുടങ്ങി ഇതിനെല്ലാം കാരണം നീയാണ് എന്നിട്ട് നീ ഒന്നും വീണ്ടാത്ത പാവത്തിനെ പോലെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവരെ കൈ കയറി പിടിക്കുന്നു അതോടൊപ്പം തന്നെ ആ മോതിരത്തിൽ പ്രസ് ആവുന്നുണ്ട് അങ്ങനെ അവർ വീണ്ടും പുറകിലേക്ക് പോവാണ് ഈ സമയം അവൻ ആ മോതിരം വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി അപ്പൊ ഈ മോതിരമാണല്ലേ നിന്റെ ശക്തി ഇത് വെച്ചിട്ടാണല്ലേ നീ എല്ലാം കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ അത് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു തുടങ്ങി ഇതൊക്കെ കേട്ടുകൊണ്ട് ആ അറിയനെ പുറകിലിരിക്കുന്നുണ്ട് ഏത് മോതിരത്തിന്റെ കാര്യമാണ് ഇയാൾ ഈ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവരായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല ഈ സമയത്താണ് ആ പോലീസുകാരൻ ഷൂട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ ഒരു എഞ്ചിൻ ക്രാഷ് ആവുന്നു അങ്ങനെ അയാളാണെങ്കിൽ ആ മോതിരം പിടിച്ചു വാങ്ങി അത് പ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വർക്കാവുന്നില്ല അയാൾ അത് അവന് തന്നെ തിരികെ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കാൻ പറയുന്നു അതേക്കുമ്പോൾ ഇനി ഇത് ശരിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല ഇതിനകം അമ്പത്തേഴ് സെക്കൻഡ് പുറകിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ആ അമ്പത്തേഴ് സെക്കൻഡ് പുറകിലോട്ട് പോയെന്ന് വെച്ചാലും നമ്മൾ രക്ഷപ്പെടും പോകുന്നില്ല ഈ നിമിഷം തന്റെ അന്ത്യമാണ് അത് തന്നെയാണ് എനിക്കും വേണ്ടത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് അയാൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ വിമാനം താഴേക്ക് വീണ് ക്രാഷ് ആവുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ജാല ഇപ്പോൾ ആ വിമാനം ക്രാഷ് ആയ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ആ വിമാനം പൊട്ടിത്തെറിച്ച ഉടനെ തന്നെ ആ സിക് തൊറൻസം മരിച്ചുപോയി ആ റെനയും കാൽവർക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ അവർ കഷ്ടപ്പെട്ട് ആ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ജാല വേഗം ചെന്നിട്ട് ഫ്രാങ്കിളിനെയും കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ വിമാനത്തിന്റെ ബാക്കി ഭാഗം കൂടെ പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ അവർ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നാണ് അവർ ചോദിക്കുന്നത് അതും കേട്ടുകൊണ്ടാണ് ആൻഡൻ ബിറോൽ അങ്ങോട്ട് വരുന്നത് അവനിപ്പോ സഹായമൊന്നും വേണ്ട അവൻ ഓക്കെ ആണ് എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ അതെങ്ങനെ നിങ്ങൾക്കറിയാം അവൻ ഓക്കെ ആണെന്ന് ജാലയ്ക്ക് സംശയമായി അവന്റെ കയ്യിൽ ഒരു റിങ് ഇല്ലേ അത് അവനെ രക്ഷിക്കും എന്നാണ് അയാൾ മറുപടി പറയുന്നത് എന്റെ കയ്യിൽ ആ റിങ് കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിനക്ക് അങ്ങനെ അത് ചുമ്മാ കിട്ടിയതല്ല ഫ്രാങ്ക്ലിൻ ഞാൻ അത് നിനക്ക് വേണ്ടി അവിടെ കരുതി വെച്ചതാണ് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ ക്വാണ്ടം പാർട്ടിക്കിൾസ് ഞാൻ കണ്ടുപിടിച്ചു ആക്സിഡന്റിനെ പ്രിവന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അതിന്റെ മെയിൻ അതൊന്നും എനിക്ക് പരീക്ഷിക്കണമായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുത്തത് എന്നെയാണ് നീ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ അതിനൊരു റിസൾട്ടും കൊണ്ട് തന്നിട്ടുണ്ട് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ കൂടെ നിനക്ക് കൂടാൻ താല്പര്യം ഉണ്ടോന്നാണ് അയാളത് ചോദിക്കുമ്പോൾ അവൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി ആക്സിഡന്റിനെ പ്രിവെന്റ് ചെയ്യുക ടൈം ട്രാവൽ ചെയ്യുക പക്ഷെ അത് നല്ലൊരു പ്രവണതയല്ല കാരണം ചില കാര്യങ്ങളൊക്കെ റെഡി ആവുമെങ്കിലും ഇതിനിടയിൽപ്പെട്ട് പല ആളുകളും മരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ ഈ ജാലയുടെ കാര്യം ഒന്നോചിക്കുക ഇവളിപ്പൊ ഞങ്ങളുടെ കൂടെ വരേണ്ടതാണ് ഭാഗ്യത്തിനാണ് അവൾ രക്ഷപ്പെട്ടത് ഞങ്ങളുടെ കൂടെ ഇവള് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ആ തുറൻസിനെ പോലെ ഇവളും മരിച്ചു പോയനെ അതുകൊണ്ട് ഈ ടൈം ട്രാവലും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ആ മോതിരം ചവിട്ടി പൊട്ടിക്കുന്നു അതിനുശേഷം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഈ സമയമെന്ന് പറയുന്നത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സെക്കൻഡ് ആണെങ്കിൽ പോലും നമ്മൾ അതിൽ മാറ്റം വരുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ അത് പല ദുരന്തങ്ങൾക്കും കാരണമാവും മാത്രമല്ല നമുക്ക് തോന്നുന്ന പോലെ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ആർക്കാണ് ജീവിക്കാൻ താല്പര്യം ഉണ്ടാവുക അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ ഇവിടെ വെച്ച് നിർത്തിയേക്ക് ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അവളെയും കൂട്ടി അവിടെ നിന്ന് പോവാണ് അവൻ പറയുന്നൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ അയാൾ